മൂത്രിച്ച ഭാഗം ശരിക്ക് ശുദ്ധിയാക്കുക. നരകത്തെ ഖബറിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ മൂത്രം ശുദ്ധിയാക്കാത്ത ആളുകൾക്കായിരിക്കുമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ വൽ മൽമല മൽമല, എന്തെങ്കിലും ഒന്ന് വായിലിട്ട മൽമലത്ത് ചെയ്യുക, ഒന്ന് വായാന്ന് കുലിക്കുഴിയാന്നറിയും നമ്മളെ അല്ലേ, അങ്ങനെയുള്ള പറയാം കുലിക്കുഴിയാന്ന്. എപ്പോഴും ഒന്ന് സാധനം വായി കെട്ടിയാൽ കുലിക്കുഴിയ, അര അക്കലിനെ കെട്ടും ഒരു സാധനം ഇവിടെ. ഒരു സംഘം ആളുകൾ മുസ്തഫ നബിയോട് വന്ന് പറയാം, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് ദ്വാ ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നില്ല, എന്താണ്? അപ്പൊ പറഞ്ഞു, ദ്വാ ചെയ്ത എങ്ങനെ ഉത്തരം കിട്ടാം? പല്ലിന്റെ ഇടയിലൊക്കെ ഭക്ഷണത്തിന്റെ അംശമല്ല നിങ്ങളെ വായിലുള്ളത്, മനസ്സിലായില്ല? പല്ലിന്റെ ഇടയില് ഭക്ഷണാംശങ്ങൾ ഉള്ളവയെ ഒരാൾ ദ്വാ ചെയ്താൽ ദ്വായന് അള്ളാഹു തആല കബൂൽ നൽകുകയില്ല എന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് നബിയോട് ചോദിച്ചു. നബിയെ സ്വഹാബികളെ കണ്ടാൽ ചോദിക്കും, വല്ല സ്വപ്നം കണ്ടിരുന്നോ? ഒരു വിഷയം തുടങ്ങുമ്പോ ആദ്യം ഇന്നലെ രാത്രി ആരെങ്കിലും സ്വപ്നം കണ്ടോ എന്നാ ചോദിക്കുക. ഒരിക്കൽ സ്വപ്നം അങ്ങനെ കമ്മിയായിക്കൊണ്ടേയിരുന്നു, സ്വപ്നം കുറവായി, സ്വപ്നം കമ്മിയായപ്പോ ഹബീബ നബി പറഞ്ഞു, നിങ്ങൾ ദന്ത ശുദ്ധീകരണം വായന ശുദ്ധീകരിക്കാതെ അല്ലേ ഉറങ്ങാൻ കിടക്കുന്നത്, എങ്ങനെ നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടാവുക? അപ്പൊ ഖൈറായ സ്വപ്നം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വപ്നം എന്നത് അള്ളാഹുവിന്റെ പ്രത്യേകമായ മുന്നറിയിപ്പുകളാ. സ്വപ്നം ഇല്ലാതാകൽ അന്ത്യനാളിന്റെ അടയാളാ. ശ്രദ്ധിക്ക്, ഇങ്ങോട്ട് ശ്രദ്ധിക്ക്, സ്വപ്നം ഇല്ലാതാകൽ അന്ത്യനാളിന്റെ അടയാളാ. സ്വപ്നം വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ ഇഷാറാത്ത. മുഹമ്മദ് ശിഹാബ് തങ്ങൾ വഫാത്താകുന്നതിന്റെ ദിവസങ്ങൾ മുമ്പ് ഒരുപാട് ആളുകൾ ആപത്ത് സ്വപ്നം കണ്ടിട്ടുണ്ട്, ഒരുപാടാള്. അത് എനിക്ക് അറിയാനുള്ള കാരണം ഒരുപാടാള് എന്നോട് ഇത് പറഞ്ഞു. ഒരുപാട് ആളുകൾ സ്വപ്നത്തിന്റെ താഴ്ബീർ ചോദിച്ചുകൊണ്ട് വിളിച്ചിരുന്നു, ഒരുപാടാള്. കേരളത്തിൽ മലപ്പുറം കോഴിക്കോട് കണ്ണൂരൊക്കെ ജില്ലകളിൽ ഒരുപാട് ആളുകൾ മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ വഫാത്തിന്റെ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് ആൾ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട ആളുകൾ ആ ദിവസങ്ങളിൽ എന്നോട് വിളിച്ചിരുന്നു, ഒരുപാട് താഴ്ബീറുകൾ ചോദിച്ചിട്ട് അനവധി ആളുകൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പൊ സ്വപ്നം അള്ളാന്റെ ഒരു മുന്നറിയിപ്പാ എന്റെ ഇവിടെ നടക്കാനുണ്ട്. ഖൈറിനും മുന്നറിയിപ്പ് തരും, ഷെറിനും മുന്നറിയിപ്പ് തരും. അള്ളാഹു തആല നമ്മുടെ ഷെറിനെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. ഏത് കാര്യം അപ്പോ